ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷസ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ്. അപ്പോൾ അതെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് വേണ്ടിയിട്ട് അധികം പഴുക്കാത്ത 4 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു തേങ്ങയുടെ 1/2 ചെറുകിയതാണ്, കുറച്ച് കാഷ്നട്ടും കിസ്മിസും, ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 2 ടീസ്പൂൺ പഞ്ചസാരയാണ് അതിൽ ഇടുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കിസ്മിസും കൂടി ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായി. അപ്പോൾ നമുക്ക് ഈ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് എത്രത്തോളമാണ് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂണും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. പഴം എടുത്തിട്ട് പഴത്തിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇനി പഴത്തിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആ ബ്ലാക്ക് കളറ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് കളയാം. പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ടും വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ തൊലി ഫില്ലിങ് കഴിഞ്ഞിട്ടാണ് തൊലി കളയുന്നത്. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ തൊലി നമുക്കൊന്ന് തൊലിച്ച് കളയാം. ഇങ്ങനെ ആയാൽ പഴം പൊട്ടിപ്പോകുക, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്യാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പഴം ഓരോന്നായിട്ട് നമുക്ക് ഇതിലൊന്ന് കവർ ചെയ്യണം. മൊത്തത്തിൽ എല്ലായിടത്തൊന്ന് കവർ ചെയ്യുക. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് ഒന്നാക്കി കൊടുക്കുക. ഞാനിവിടെ ബ്രെഡിൻ്റെ 4 ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. റസ്ക് പൊടിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. 3 എണ്ണമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ 2 എണ്ണം ഫ്രൈ ചെയ്യണുള്ളൂ. ഇനി ഒരു ഭാഗമാകുമ്പോൾ മറ്റേ വശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ എഴുതി അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. താങ്ക്സ് ഫോർ വാച്ചിങ്.